ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവരും ഒരുമിച്ച് സ്തുതി പറഞ്ഞോ ഈശോയ്ക്ക് നിങ്ങളുടെ ഈ സമയമുണ്ടല്ലോ ഈശോ നോക്കിയിരിക്കുന്നൊരു സമയ എൻ്റെ കുഞ്ഞുമക്കളൊക്കെ ഒരുമിച്ച് വന്നിരുന്ന് എനിക്ക് സ്തുതി പറഞ്ഞ് എന്നെക്കുറിച്ച് പഠിക്കാൻ കാത്തിരിക്കുക ഈശോയ്ക്ക് ഇഷ്ടമാണത് ഈശോ നിയോഗിച്ച സമയമാണിത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാറ്റഗീസും പഠിച്ചെങ്കിൽ ഈ ഒരു പ്രത്യേക സമയം എട്ടാം ക്ലാസ്സിന് വേണ്ടി കേരള തോലിക്കാ സഭ മുഴുവൻ മാറ്റിവെച്ചിരിക്കുക അതുകൊണ്ട് കുഞ്ഞുമക്കളൊക്കെ ഇത് പഠിക്കണം ഈ ഒരു പ്രത്യേക സമയത്തിലേക്ക് ഈശോ നിങ്ങളെ കൊണ്ടുവന്നതാ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കെതിരാകാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല ഈശോ ആകർഷിച്ചിട്ടാണ് എൻ്റെ കുഞ്ഞുമക്കൾ വന്നിരിക്കുന്നത് ആദ്യം ആദ്യം വന്നിരിക്കുന്നവർക്ക് അത്ര ആകർഷണമുള്ളവരാ ആരെങ്കിലും മടിപിടിച്ച് പിടിച്ച് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഈശോ വിളിക്കുന്നുണ്ട് കേൾക്കാഞ്ഞിട്ടാ ഒരിക്കലും വേദപാഠം പഠിക്കാൻ മടി കാണിക്കരുത് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങും ഏറ്റവും സ്നേഹനിധിയായ ഈശോയെ അങ്ങ് ഞങ്ങളുടെ മദ്യത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു ഈശോയെ കുഞ്ഞുമക്കളുടെ അടുത്തേക്ക് അങ്ങ് വരണമേ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമോ ഞങ്ങൾ അങ്ങയെക്കുറിച്ച് പഠിച്ച് അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി മാറട്ടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ പതിനൊന്ന് പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി പന്ത്രണ്ടാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സഭയുടെ നാല് സ്വഭാവ പ്രത്യേകതകളെക്കുറിച്ച് പൊതുവായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതിൽ ഏകമാണ് എന്നത് ആണ് കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത് ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമാണ് ആ നാല് സ്വഭാവങ്ങൾ ഒന്നും കൂടെ പറഞ്ഞേ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവും ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം അപ്പം കാറ്റഗീസം പഠിക്കാൻ നമുക്ക് ഒരു താല്പര്യം കാരണം ടെക്സ്റ്റിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ട് ഏതൊക്കെ ഏതൊക്കെ അധ്യായങ്ങളാണ് എന്തൊക്കെയാണ് സഭയെ വിട്ട് നമുക്കൊരു പരിപാടിയുമില്ല ഇക്കൊല്ലം സഭയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് സഭ പരിശുദ്ധമാണ് നമ്മളൊരു അദ്ധ്യായത്തിൽ പഠിച്ചില്ലേ പ്രവാചകജന എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രവാചകനെ കുറിച്ച് നമ്മൾ അവിടെ പഠിച്ചു ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രവാചകന്റെ ജീവിതമാണ് പ്രവാചകന്റെ പുസ്തകത്തില് എഴുതി വച്ചിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് പഠിക്കാം വിശുദ്ധ ഗ്രന്ഥത്തില് ഏഷ്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് പിതാവായ ദൈവം വിളിച്ച് ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പ്രവാചകനാണ് ഏശയ ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രവാചകന്റെ പ്രവചനങ്ങളിൽ കാണാം ഈശോടെ സഹനത്തെക്കുറിച്ചുമുണ്ട് പ്രധാനമായിട്ട് ഈശോയുടെ സഹനമാണ് സഹനദാസനെന്നൊക്കെ അതാണ് ഏശ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് മറച്ചു നോക്കണേ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം അടുത്തിരിപ്പുണ്ടോ ഉണ്ട് ഒന്ന് മറച്ചു നോക്കണം പിന്നീട് കേട്ടോ അവിടെ ഈ പരിശുദ്ധം എന്ന വാക്ക് ഇത്രയേറെ ആഴത്തില് ഏറ്റുപറയുന്ന വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തില് ഏഷ്യ പ്രവാചകൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ പ്രവാചകന് ഒരു ദർശനം കിട്ടുകയാണ് ഒരു ദേവാലയം ഈ ദേവാലയം മുഴുവൻ പ്രകാശത്താൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു സിംഹാസനമുണ്ട് ആ സിംഹാസനത്തിൽ ദൈവം ആസനസ്ഥനായിരിക്കുന്നു സെറാഫുകൾ അവിടെയുണ്ട് ആറ് ചിറകുവീതമുള്ള സെറാഫുകൾ ഈ സെറാഫുകൾ ദൈവത്തിന് ഗീതം ആലപിച്ചു കൊണ്ടിരിക്കും പരിശുദ്ധൻ 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 നിരന്തരം നിരന്തരമുദ്ഘോഷിക്കുന്നു ഇവരുടെ സ്തുതിപ്പ് കൊണ്ട് ആ ദേവാലയം മുഴുവൻ കുലുങ്ങുകയാണ് ഇന്നത്തെ കരിസ്മാറ്റിക് വചനപ്രഘോഷണ ഇടങ്ങളിലൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ നമ്മുടെ ധ്യാനഗുരുക്കന്മാർ പറയും സ്തുതിപ്പിന് ശക്തി പോരാ ശക്തി പോരാ ശക്തി പോരാന്ന് പ്രത്യേകിച്ചും ഒരു ഓഡിറ്റോറിയം പോലെ നിൽക്കുന്ന കവർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കൺവെൻഷൻ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ജനം ഒരുമിച്ച് യേശുവേ നന്ദി യേശുവേ സ്തുതി ഹലുയ്യ എന്ന് ഉറക്കെ സ്തുതിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ കെട്ടിടം കുലുങ്ങും ഇതേ ഒരു അവസ്ഥ ഇതേ ഒരു അനുഭവമാണ് ഏഷ്യാപ്രവാചകന് ലഭിച്ചത് അതിനെ നമ്മുടെ പുസ്തകത്തിലെ ആദ്യ ഭാഗത്ത് പറയുന്നത് പേജ് നമ്പർ എഴുപത്തി മൂന്ന് ഒന്നെടുത്ത് എല്ലാവരും ടെക്സ്റ്റ് തുറന്നു മ എടുത്തെ മക്കളെ പേജ് നമ്പർ എഴുപത്തി മൂന്ന് തുറന്നു എല്ലാവരും പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈശോയോട് പിതാവായ ദൈവത്തോട് ഇത് പറയാം പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഇപ്രകാരമുള്ള പരിശുദ്ധമായ സഭയുടെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുന്ന സഭാ മക്കളുള്ള സഭയിൽ ഈ ഏഷ്യാ പ്രവാചകന് കൊടുത്ത ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭ പരിശുദ്ധമാണ് എന്ന് ഏറ്റുപറയുന്നു അത് പ്രവാചകനിലൂടെ പിതാവായി ദൈവം വെളിപ്പെടുത്തിയതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് പേജ് നമ്പർ എഴുപത്തി മൂന്നില് തന്നെ ദൈവം പരിശുദ്ധനാണ് ഈ പരിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെയും വിളിച്ചിരിക്കുന്നത് ഈ ചില തിരുവചന ഭാഗങ്ങൾ നമുക്ക് പഠിക്കണം ഇന്ന് ഒരു മൂന്ന് നാല് വചനങ്ങൾ നമ്മൾ ഇന്ന് കാണാതെ പഠിക്കും പഠിച്ചേ പറ്റും നമുക്ക് ഒരുമിച്ച് പഠിക്കാം വചനങ്ങൾ പഠിക്കും തോറും ദൈവത്തിന്റെ ശക്തിയും കൃപയും നമ്മിൽ നിറയും ഈ പരിശുദ്ധനാണ് പരിശുദ്ധിയാണ് എന്ന് നമ്മളെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തിരുവചനങ്ങൾ നമുക്ക് പഠിക്കണ്ടേ പേജ് നമ്പർ എഴുപത്തിനാലോ നടത്തി ടെക്സ്റ്റ് ബുക്കിലെ നോട്ട് ബുക്ക് ഒന്ന് തുറന്നു വെച്ചേ നോട്ട് ബുക്കിനകത്ത് നമുക്ക് എഴുതണം കൊട്ടേഷൻ ചെയ്ത വചനം പിന്നീട് എഴുതിയാൽ മതി ഞാൻ ആക്ടിവിറ്റി തരുന്നതും വചനം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണേ നമുക്കിന്ന് പഠിക്കേണ്ടത് ആദ്യത്തേത് തന്നെ ഒന്ന് എഴുതി വെച്ച് ലേവ്യരുടെ പുസ്തകം പത്തൊൻപത് രണ്ട് എന്താണ് ഈ ലേവ്യര് ഉൽപ്പത്തി ഉറപ്പാട് ലേവ്യർ മൂന്നാമത്തെ പുസ്തകം ബൈബിളിൽ തുടക്കത്തിൽ ലേവ്യറുടെ പുസ്തകം പത്തൊൻപത് രണ്ട് ചുവന്ന മഷിയിലുള്ളത് ഒന്ന് ഒരുമിച്ച് നമുക്ക് വായിക്കാം വായിക്കും നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് ഒന്നുകൂടെ വായിച്ച എല്ലാവരും ദൈവം പരിശുദ്ധനായതുകൊണ്ട് നമ്മൾ പരിശുദ്ധരായിരിക്കണം ഇതെവിടെ ദൈവരുടെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാ എത്ര വർഷങ്ങൾക്ക് മുൻപാണെന്ന് ആലോചിച്ച് നോക്കിക്കൂ പഠിക്കാം നമുക്ക് നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് ലേവിയർ പത്തൊമ്പത് രണ്ട് അടുത്തൊരു വചനം കൂടെ പഠിച്ചാലോ വചനം പഠിക്കണം നമ്മുടെ വചനം പറയുന്ന അച്ഛന്മാര് ധ്യാന ഗുരുക്കന്മാരെയൊക്കെ കേട്ടിട്ടില്ലേ നിർത്താതെ വചനം പറയുന്നത് കേട്ടിട്ടില്ലേ ഈ അടുത്ത കാലത്ത് ഞാൻ ചില അഭിവന്യ പിതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടു എല്ലാവരും വചനം കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതാണ് മറ്റു വാക്കുകൾ പറയുന്നത് കഴിഞ്ഞ ശക്തിയുള്ളത് വചനത്തിൽ ബാക്കി കുറെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാമത്തെ വചനം ആദ്യത്തെ ദേവിയർ പത്തൊൻപത് രണ്ട് രണ്ടാമത്തെ വചനം ഒന്ന് തെസലോണിയൻസ് നാല് ഏഴ് വിശുദ്ധ പൗലോസ് ലിഹ തെസലോണിക്കാർക്ക് എഴുതിയ ലേഖ രണ്ട് ലേഖനങ്ങളിൽ ഒന്നാണ് ഒരെണ്ണമാണ് ഒന്ന് തെസലോ അതെനി ഒന്ന് തെസലോണിക്കാർക്ക് രണ്ട് തെസലോണി എന്നൊക്കെ പറയാ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ ലേഖനമൊക്കെ അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു വചനം നമുക്കൊരു തക്കീതാണ് ഒരോർമ്മപ്പെടുത്തലാണ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ഒന്ന് പറഞ്ഞേ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഒരെണ്ണം കൂടെ പഠിക്കാം നമുക്ക് മൂന്നാമത്തെ ഒരു വാചനം കൂടെ പഠിച്ചാലോ ഇങ്ങനെ പഠിക്കാം ഒന്ന് നാല് നമ്മൾ മുമ്പൊരിക്ക പഠിച്ചിട്ടുള്ളതാണ് ഞാൻ പഠിപ്പിച്ചിട്ടുവാ എത്ര ഓർമ്മയുണ്ടാവും എനിക്കറിയാം തന്റെ മുൻപാകെ തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് കേട്ടാ എല്ലാവരും പറയുന്നുണ്ട് തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും ടണം പരിശുദ്ധർ ഈ പരിശുദ്ധി എന്ന വാക്കിന് അത് നിങ്ങൾക്കറിയാം അല്ലെ പഠിക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ ഇപ്രകാരം ഇനി അതിനകത്ത് വിശുദ്ധ പത്രോസ്ലിഖായയുടെ ലേഖനത്തിൽ വചനം കൂടിയുണ്ട് അതും നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധ ഇതിലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു വചനമാണ് വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇനി സഭ വിശുദ്ധയുമാണ് വിശുദ്ധീകരിക്കപ്പെട്ടവളുമാണ് അടുത്ത ടൈറ്റിൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ സഭ വിശുദ്ധയാണ് അതെന്തുകൊണ്ടാ പിതാവായ ദൈവം യേശുവിനെ അയച്ചു യേശു സ്ഥാപിച്ചതാണ് സഭ സഭയിൽ നിന്ന് പിന്നെ ശിഷ്യന്മാര് ഇതൊക്കെ യേശു നേരിട്ട് നേരിട്ട് നിയോഗിച്ചവരാണ് അപ്പൊ സഭ അതിനാൽ തന്നെ വിശുദ്ധയാണ് പക്ഷെ സഭാ മക്കളുടെ ഭാഗത്ത് കുറവുകളുണ്ട് അതുകൊണ്ട് തന്നെ സഭ വിശുദ്ധീകരിക്കപ്പെടണം നമുക്ക് തെറ്റും കുറ്റം നമ്മളെ മനുഷ്യർ ഉൾപ്പെടുന്നതാണ് സഭ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം വിശുദ്ധീകരിക്കപ്പെടണം ഇതാണ് സഭയിലെ പാവികളുണ്ട് ഇനി വീണ്ടും ഈ വിശുദ്ധീകരണം നമുക്ക് അടുത്ത ഭാഗമാണ് ഈശോയിലൂടെ രണ്ട് ഭാഗം പ്രധാനമായിട്ട് നമ്മൾ പഠിക്കണം വിശുദ്ധീകരണം ഈശോയിലൂടെയും വിശുദ്ധീകരണം ദൈവവചനത്തിലൂടെയും ഈശോയുടെ വിശുദ്ധീകരണം ഈശോയുടെ രക്തവും മാംസവും സ്വീകരിച്ച് ആ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം നടക്കും പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുംഭസാരത്തിൽ ഇനി വചനത്തിലൂടെ നമ്മൾ എപ്പോഴും പറയും വചനം ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു വിശുദ്ധ വാഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നേരിട്ട് ഒരു സെൻ്റൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം ശുദ്ധിയുള്ളവരായിരിക്കുന്നു യോഹനാൻ പതിനഞ്ച് മൂന്ന് ആ വചനം വചനമൊന്ന് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞേ അതിനാൽ തന്നെ ഒരു കുംഭസാരത്തിന്റെ ഫലം കിട്ടും കുംഭസാരിക്കേണ്ടന്നല്ല നമ്മള് മനസ്തപിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഒരു വചനം ആവർത്തിച്ച് പറഞ്ഞിട്ട് പറയാ ഈശോ പറഞ്ഞിട്ടുണ്ട് ഈ വചനത്താൽ നീ വിശുദ്ധീകരിക്കപ്പെട്ടു ഈശോ പറയുന്നുണ്ട് കുഷ്ഠരോഗിയോട് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരണ്ട് അപ്പോൾ ഈ വചനം നമ്മൾ വായിക്കണം അത് വചനം അഗ്നിയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ ബോധ്യം എന്താ കുഞ്ഞുങ്ങളെ സഭ പരിശുദ്ധമാണെങ്കിൽ ഒന്നാമത്തത് സഭ പരിശുദ്ധമാണ് അപ്പോൾ ഞാനും പാപിയായി ഞാൻ പരിശുദ്ധിയായി ജീവിക്കണം മനോഭാവം എന്താ ഇന്നത്തെ തെറ്റിൽ നിന്ന് അകന്ന് വിശുദ്ധരായിട്ട് ജീവിക്കാൻ ഒരു താല്പര്യം തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ഒരു തീരതാണ് ഇന്നത്തെ ശീലം എന്തായിരിക്കും ഈ തിരുവചനങ്ങൾ വായിക്കുക ഉരുവിടുക വിശുദ്ധീകരിക്കുക അത് ചെയ്യണം അതിനുള്ള ചേർന്നുള്ളതാണ് ആക്ടിവിറ്റി ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നമ്മൾ ആദ്യം പറഞ്ഞത് ഒന്ന് എഫ് എസ് ഒന്ന് എഫ് എതിലൊന്ന് നാല് കാണാതെ പഠിക്കണം രണ്ട് ഒന്ന് പത്രോസ് ഒന്ന് പതിനഞ്ച് യോഹന്നാൻ പതിനഞ്ച് മൂന്ന് ലേവിയർ പത്തൊമ്പത് രണ്ട് ഇത്രയും വചനങ്ങളുണ്ട് ഏതെങ്കിലും മൂന്ന് വചനം കാണാതെ പഠിക്കണം എന്ന് എന്നിട്ട് വീഡിയോ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പപ്പയോടും മമ്മിയോടൊക്കെ സംസാരിക്കണം നിങ്ങളുടെ ബന്ധുക്കളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അത് സെൻഡ് ചെയ്യണം നിങ്ങൾ പറയുന്ന ആ വീഡിയോ ടീച്ചറിന് മെസ്സേജ് അയക്കണം ഞാൻ പഠിക്കും അങ്ങനെ നമുക്ക് പരിശുദ്ധരായിരിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ